എറോട്ടിക് സീരീസുകൾ ഒരുക്കുന്ന മലയാളം ഒടിടി പ്ലാറ്റ്ഫോമിനെതിരെ ആരോപണങ്ങളുമായി അഭിനേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളെ സീരീസിന്റെ അണിയറ പ്രവർത്തകർ ചതിയിൽപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സീരീസിൽ അഭിനയിച്ച നടിമാരും നടന്മാരുമെല്ലാം ഇപ്പോൾ ആരോപിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുക എന്ന മോഹവുമായി എത്തിയ തന്നെ കരാറിൽ കുടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിക്കുകയാണെന്നാണ് നടന്റെ ആരോപണം. സീരീസിലെ നായികയും മറ്റ് താരങ്ങളുമെല്ലാം സംവിധായികയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ സിനിമാപ്രേമികളെ ഒരു സിനിമയിലേക്കാണ് നയിക്കുന്നത്. അനീഷ് ഉപാസന ഒരുക്കിയ മാറ്റിനി എന്ന സിനിമയിലേക്ക്. മക്ബുൽ സൽമാനും മൈഥിലിയും പ്രധാന വേഷത്തിലെത്തിയ സിനിമ പറഞ്ഞതും സിനിമയുടെ ചതിക്കുഴിയിൽ പെട്ടുപോയവരുടെ കഥയായിരുന്നു. സിനിമയിൽ അഭിനയിക്കുക എന്ന മോഹവുമായി അവസരങ്ങൾ തേടി നടന്ന് ചതിയിൽപ്പെടുകയും പിന്നീട് ഏ പടത്തിലെ നായകനാകേണ്ടി വന്ന നജീബിന്റെ കഥയായിരുന്നു ചിത്രം പങ്കുവച്ചത്. തന്റെ സിനിമയുടെ കഥ ഇപ്പോൾ യഥാർത്ഥത്തിൽ അരങ്ങേറിയതിനെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അനീഷ് ഉപാസന. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: തന്റെ സിനിമ കാലങ്ങൾക്ക് ശേഷം ചർച്ചയാകുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ സന്തോഷം തോന്നേണ്ടതാണ്. എന്നാൽ തനിക്ക് വലിയ നിരാശയാണെന്നാണ് അനീഷ് പറയുന്നത്. ഇത്തരം ചതികൾ ഇപ്പോഴും സംഭവിക്കുന്നു എന്നത് ഗൗരവതരമാണെന്നും അനീഷ് പറയുന്നു. സമാനമായ സംഭവങ്ങൾ തമിഴ്നാട്ടിലും ഹൈദരാബാദിലും കേട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഊഹിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ സ്പാർക്ക് തനിക്ക് മാറ്റിന് ചെയ്ത സമയത്ത് കിട്ടിയിരുന്നുവെന്നും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് താൻ ആ സിനിമ ഒരുക്കിയതെന്നും അനീഷ് പറയുന്നുണ്ട്. നൂലിഴ വ്യത്യാസത്തിൽ ഇത്തരം ചതികളിൽ നിന്ന് രക്ഷപ്പെട്ട പലരും ആ സിനിമ കണ്ട ശേഷം തന്നെ വിളിച്ചിരുന്നുവെന്നും അനീഷ് പറയുന്നു. ഓഡീഷൻ കഴിഞ്ഞ് സംഗതി ഇതാണെന്ന് മനസ്സിലായപ്പോൾ ഇറങ്ങി ഓടിയവരുമുണ്ടെന്നാണ് സംവിധായകൻ പറയുന്നത്. മാറ്റിനി ഉണ്ടായ കഥയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. വയനാട്ടിൽ നീലഗിരി ബോർഡറിലാണ് എന്റെ നാട്. അവിടെ നടന്നൊരു സംഭവത്തിൽ നിന്നാണ് മാറ്റിനിയുടെ കഥയുണ്ടായത്. അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരന്റെ സിനിമയിൽ നായകനാകുവാൻ അവസരം കിട്ടി. ചിത്രം റിലീസായപ്പോൾ അഴകൻ വീട്ടുകാരെയും കൂട്ടുകാരെയും കൂട്ടി തിയേറ്ററിലെത്തി. അപ്പോഴാണ് ചതി തിരിച്ചറിഞ്ഞത്. അവൻ നായകനായത് ഒരു ഏ പടത്തിലായിരുന്നു. ഇതോടെ നാട്ടിലെ പ്രമുഖനായിരുന്ന അവന്റെ പിതാവിനെ പള്ളിക്കമ്മറ്റി പുറത്താക്കി. വീടിന് നേരെ കല്ലേറുണ്ടായി. പെങ്ങളുടെ വിവാഹം മുടങ്ങിയെന്നും അതോടെ ആ കുട്ടിയുടെ മനസ്സിന്റെ താളം തെറ്റിയെന്നും കുടുംബം സമൂഹത്തിനു മുന്നിൽ ഒറ്റപ്പെട്ടു എന്നും അനീഷ് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ താൻ അവന്റെ പിതാവിനെ കണ്ടതിനെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. കോട്ടയ്ക്കലിൽ അദ്ദേഹം വഴിവക്കിലിരുന്ന് മെഴുകുതിരി വിൽക്കുകയായിരുന്നു. മാനസിക നില താറുമാറായ മകളും ഒപ്പമുണ്ടായിരുന്നു. താൻ ചെന്ന് സംസാരിച്ചു. ഒരേ നാട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോൾ കക്ഷി അതൊക്കെ എടുത്ത് മകളെയും കൂട്ടി ഒന്നും മിണ്ടാതെ പോയെന്നും അവിടെ നിന്നാണ് മാറ്റിനിയുടെ കഥ തുടങ്ങുന്നതെന്നും അനീഷ് ഉപാസന കൂട്ടിച്ചേർത്തു. നീ ആദ്യ സിനിമ തന്നെ സിനിമയിലെ ചതികൾക്കെതിരെയാണല്ലോ ഉപയോഗിച്ചതെന്ന് സിനിമ കണ്ടതിന് ശേഷം ജോഷി പറഞ്ഞുവെന്നും അനീഷ് വെളിപ്പെടുത്തി. അതേസമയം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ സജീവമായ കാലത്തും ആളുകൾ ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് താടുന്നത് സങ്കടകരമെന്നും അനീഷ് പറയുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാത്തരം ആളുകളും ഉണ്ടാകും. അവരിൽ ശരിയായ ആളുകളെയും മോശം ആളുകളെയും തിരിച്ചറിയുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. എന്റർടൈൻമെന്റ് ക്ലിപ്പ് മലയാളം.